പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ കാത്തിരിക്കുകയാണ് വ്ളാദിമിർ പുടിൻ അദ്ദേഹം ഇന്നലെ അജിത് ഡോവലിനോട് പറഞ്ഞു മോദിയുടെ വരവിനായി കാത്തിരിക്കുകയാണ് ബ്രിക്സ് ഉച്ചകോടിയിൽ മോദി വരുമ്പോൾ അദ്ദേഹമായി പ്രത്യേകം ചർച്ച ചെയ്യാൻ താല്പര്യമുണ്ട് അത്രയേറെ പ്രാധാന്യം നരേന്ദ്രമോദിക്ക് പുട്ടിൻ കാണുന്നുണ്ട് എന്നുള്ളതല്ലേ ആ വാക്കുകളുടെ അർത്ഥം എനിക്ക് ഇതിപ്പോൾ പറഞ്ഞത് ഉപചാരം പറഞ്ഞതാണോ അത് സീരിയസ് ആയി ആയിപ്പോന്നെ എനിക്ക് വലിയ സംശയമാണ് ആശയമുണ്ട് കാരണമെന്ന് വെച്ചാൽ തീർച്ചയായും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് വലിയ താല്പര്യം റഷ്യക്ക് ഉണ്ട് അത് സത്യമാണ് മാത്രമല്ല മോഡിയോട് പുട്ടിന് പ്രത്യേക താല്പര്യമുണ്ട് കാരണം എല്ലാവരും ഈ പറയുന്ന തൊട്ടുകൂടായ്മ കളി കാണിച്ച് റഷ്യയെ മാറ്റി നിർത്തുന്ന കൃത്യ സമയത്തും സ്വന്തം ഈ പറയുന്ന പോലുള്ള താല്പര്യങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് അമേരിക്കനെ പണിക്ക് അങ്ങനെ പോയി കണ്ട് കെട്ടിപ്പിടിച്ച ആളാണ് മോഡി അത് മോഡിയുടെ പുതിയൊരു ജിയോ സ്ട്രാറ്റജി പൊളിറ്റിക്സിൻ്റെ ഭാഗമായിരിക്കാം ട്രംപ് അമേരിക്കയിൽ വരും പുട്ടിനും കൂടി കഴിഞ്ഞാൽ ലോകത്തെ അഞ്ച് വർഷത്തേക്കെങ്കിലും ഭരിക്കുന്ന ശക്തിയായിട്ട് മൂന്ന് ശക്തികളൊന്നാ ഇന്ത്യമാകുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആയിരിക്കും അതല്ലെങ്കിൽ മോഡിക്ക് പറ്റിയ ഫണ്ടാണ് പുടിൻ അതായിരിക്കാം ആ ഒരു ബന്ധമൊക്കെ ഉണ്ട് പക്ഷെ അതിലുപരിയായിട്ട് നമുക്ക് ഈ ഒരു യുദ്ധത്തിൽ ചെയ്യാൻ പറ്റുന്നതിന് ലിമിറ്റേഷൻസ് ഒരുപാടാണ് കാരണം നമ്മളത് മുൻപ് ഒരുപാട് ചർച്ചകൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ റിയലിസ്റ്റിക്കലി നോക്കുമ്പോൾ അത് അപ്പത്തുള്ളത് നാറ്റോ ബ്ലോക്കാണ് നാറ്റോ ബ്ലോക്ക് ഈ യുക്രൈൻ യുദ്ധത്തിൽ ഏതെങ്കിലും രീതിയിൽ റഷ്യയെ സഹായിക്കുന്ന ആളുകൾക്കൊക്കെ എല്ലാം എട്ടിൻ്റെ പണി കൊടുത്തോണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ ഏതാണ്ട് നൂൽ പരം കമ്പനികളാണെന്ന് തോന്നുന്നു ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തത് ഡുവൽ യൂസ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിച്ചു എന്നാലും ആ ഡുവൽ യൂസ് ടെക്നോളജി റഷ്യക്ക് കയറ്റുമതി ചെയ്തു ഈ പാട് സായുധങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം മറ്റ് മറ്റ് ഇൻസ്ട്രുമെൻസും ഒക്കെ ഓഹ അപ്ലയൻസും ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അങ്ങോട്ട് കറ്റി അയച്ചു അപ്പോൾ അത് ചിലപ്പം മിസൈലിൻ്റെ ഭാഗമായിട്ട് വരാം അല്ല വേറെ ഏതെങ്കിലും ആംസാൻ കമ്പിനേഷൻ്റെ ഭാഗമായിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ കമ്പനികൾക്കെതിരെ റഷ്യ ബ്ലാക്ക് ലിസ്റ്റ്പ്പെടുത്തിക്കുള്ള കമ്പനികളാണ് റഷ്യ അല്ല അമേരിക്ക ഇന്ത്യൻ കമ്പനികളെ ഇന്ത്യൻ കമ്പനികളെ ഇത് റീസൻ്റ് സംഭവിച്ചൊരു കാര്യം വേറൊരു കാര്യം കഴിഞ്ഞ ദിവസം ഇറാനിയ ഫ്ലൈറ്റുകളെ ഈ ഫ്രാൻസിനും ഇംഗ്ലണ്ടിലും ജർമ്മനിയിലും ലാൻഡ് ചെയ്യാനോ ടേക്ക് ഓഫ് ചെയ്യാനോ പാടില്ല അതിൻ്റെ ആ അവരുടെ എയർ സ്പേസ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആര് വിലക്കി യൂറോപ്യൻ യൂണിയൻ നാറ്റോ വിലക്കി നാറ്റോ വിലക്കി അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇറാന്റെ മിസൈലുകൾ ഇറാൻ ആർക്ക് കൊടുത്തു ഇതും കുറച്ച് ഹസ്സദൂര മിസൈലുകളൊക്കെ വികസിപ്പിച്ചിട്ടുണ്ട് യുക്രൈൻ അതിന് ഉപയോഗിക്കാൻ വേണ്ടി അതുകൊണ്ട് ആര് കൊണ്ട് കൊടുത്തു റഷ്യയ്ക്ക് കൊടുത്തു അപ്പം റഷ്യക്ക് മിസൈലില്ലേ റഷ്യേൻ്റെ ഒക്കെ കൂടി ഐറ്റംസാ അപ്പം ഈശനെ കൊല്ലാൻ തോക്ക് കണ്ടല്ലോ തോക്കുകയുണ്ടല്ലോ ആവശ്യമുള്ള ഈശന കൊല്ലാൻ സാധനങ്ങളൊക്കെ ഈശന കൊല്ലികളൊക്കെ ഇറാനുണ്ടാക്കി കൊടുക്കും അപ്പൊ ഇറാനുണ്ടാക്കി കൊടുക്കും ഇതേനാന്ന് നിഷേധിച്ചെങ്കിൽ പോലും അത് തെളിവുണ്ടല്ലോ ഈ മിസൈലൊക്കെ വീണ് കഴിഞ്ഞാൽ അതിന്റെ അവശിഷ്ടങ്ങൾ എടുത്ത് നമുക്ക് എവിടെ മേഡ് മേടിയെന്നു മനസ്സിലാക്കാൻ പറ്റും അതെ അതെ അപ്പം ഇറാൻ എറ്റിന്റെ പണിയായിട്ട് അത് മാത്രല്ല ഇറാന്റെ പിന്നെ പിന്നെ ഇറാൻ എയറോവേസിന്റെ വിമാനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്പെയർ പാർട്സുകളും കൊടുക്കില്ലാന്ന് പറയുന്നു വലിയ പ്രശ്നമാണ് കാരണം ഈ ലോകത്തുള്ള വിമാനം ഞാൻ ഉപയോഗിക്കുന്ന വിമാനങ്ങൾ നല്ല ബോയിങ്ങിൻ്റെതോ എയർ ബസിൻ്റെതും ആണ് ബോയിങ്ങിൻ്റെ എയർ വിമാനങ്ങൾ ഒന്ന് ഫ്രാൻസിൻ്റെ ഒന്ന് അമേരിക്കയുടെ അവരിത് കൊടുത്തിട്ടില്ലെങ്കിൽ പെട്ടു വിമാനങ്ങളെല്ലാം ഒരു നിശ്ചിത മണിക്കൂർ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി സർവീസ് ചെയ്യണം പല വിമാന ദുരന്തങ്ങളും ഉണ്ടാകുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള സ്പെയർ പാർട്സ് ഉപയോഗിക്കുന്നത് കൊണ്ടോ കൃത്യസമയത്ത് മെയിൻ്റനൻസ് നടത്താത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ വിമാനം പറഞ്ഞാൽ പൈലറ്റിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രൗണ്ട് സ്റ്റാഫ് രണ്ട് രണ്ടുതരം ഗ്രൗണ്ട് സ്റ്റാഫ് ഒന്ന് മെക്കാനിക്കൽ പാർട്ട് നോക്കുന്നു ഇലക്ട്രിക്കൽ പാർട്ട് നോക്കുന്നു രണ്ട് തരം ഗ്രൗണ്ട് സ്റ്റാഫ് ഉണ്ട് ഇവര് വളരെ ഇമ്പോർട്ടന്റാണ് ഇവിടെ പല കമ്പനികളും ഈ നഷ്ടം വരുന്ന സമയത്ത് ചെലവ് വയ്ക്കാനായിട്ട് ഈ ഗ്രൗണ്ട് സ്റ്റാഫുകളുടെ എണ്ണം വെട്ടിക്കൊക്കെ ഇതാണ് ദുരന്തങ്ങളിലേക്ക് പോവുക ഗ്രൗണ്ട് സ്റ്റാഫ് ഇല്ലെങ്കിൽ വിമാനം ടേക്ക് ഓഫ് ചെയ്യും പക്ഷെ ലാൻഡ് ചെയ്യില്ല വിമാന അപകടങ്ങളും മഹാപുരുഷ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നവരുള്ളൂ കാരണം വെച്ചാൽ ഇത് നല്ല അതുകൊണ്ടാണ് ഈ അല്ലെ ഏറ്റവും കൂടുതൽ വിമാന അപകടങ്ങൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഉണ്ടാകുന്നത് ഇതില്ലാണ് ലാൻഡിങ് ആണ് ടേക്ക് ഓഫ് ആണ് അത് വിൻഡ് ഒരുപാട് ഫാക്ടർ ഫാക്ടറായിട്ട് നടപടി വരും ഇതിൽ ഇതിന്റെ ഒപ്പം തന്നെ ഇതിനെ ഇതിനെ ഈ സാധ്യത കൂട്ടുന്ന ഫാക്ടറാണ് ഈ കൃത്യമായ മെയിൻ്റെനൻസ് ഇല്ലായ്മ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള സ്പെയർ പാർട്സ് ഉപയോഗിക്കുന്നത് ഇപ്പൊ ഒരു കാറിൽ തന്നെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് വ്യാപാരം ഉപയോഗിച്ചാൽ ഓദിനാൻ ഇമ്പാക്ട് ഉണ്ടാവില്ലല്ലോ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുന്ന നമുക്ക് അപ്പം അത് വിമാനത്തിൽ ഉപയോഗിക്കും അപകട സാധ്യത കൂടുതലാണ് വിമാനം ഇപ്പം വലിയ ദുരന്തത്തിലേക്ക് ഒരു ഇത് ഇത് സ്ട്രിക്റ്റായി നടപ്പിലാക്കി ഇറങ്ങാൻ പറ്റുവോ പൊതുവേ ഇങ്ങനെയൊക്കെ ഉപരോധം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ എന്താ പറയുക ജനങ്ങളുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പൊതുവേ ഒഴിവാക്കൊടുക്കും അതങ്ങനെ തേർഡ് പാർട്ടിക്ക് കൊടുത്തിട്ട് അവർ വൈസ് പയർ പാർട്ട്സ് കിട്ടുന്ന സംവിധാനം ഉണ്ടാക്കും അങ്ങനെ ചെയ്തിരുന്നു മുമ്പ് അമേരിക്കയൊക്കെ ഒരു ഏറ്റവും സാങ്ഷൻ ഉണ്ടായ സമയത്തും പക്ഷെ ഇപ്പം എന്താവും നമുക്ക് പറയാൻ പറ്റരുത് അങ്ങനെ പോകുമ്പോഴവിടെ കിടക്കുന്നത് അതാണ് അവിടുത്തെ ഒരു സ്ഥിതി ഞാൻ അതിൻ്റെ ഗ്രാവിറ്റി പറഞ്ഞത് എങ്ങനെയാണ് വെസ്റ്റേൺ രാജ്യങ്ങൾ നാറ്റോ അമേരിക്ക ഈ വിഷയത്ത് നോക്കിക്കാണുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അവർ വളരെ സീരിയസ് ആയി നോക്കിക്കാണുന്ന ഈ ഒരു വിഷയത്തിൽ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ചെയ്യാൻ അവര് സ്റ്റോഞ്ചാണെങ്കിലും അതായത് ഉക്രൈനിൽ നിന്ന് റഷ്യ നിരവധികം യുദ്ധത്തിൽ യുദ്ധത്തിന് ചർച്ചയില്ല എന്നവര് തീരുമാനിച്ചാൽ നമ്മളെ പ്രധാനമന്ത്രിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് റിയാലിറ്റിയാണ് പക്ഷേ പുട്ടും പറഞ്ഞിരിക്കുന്ന ഈ ബ്രിക്സ് ചർച്ചക്കിടയിൽ ഉച്ചകോടിക്കിടയിൽ ഉഭയകക്ഷി ചർച്ചയ്ക്ക് തയ്യാറും മോദിയുമായിട്ട് താല്പര്യപ്പെടുന്നു അല്ല അത് ഉഭയകക്ഷി ചർച്ചയ്ക്ക് ഞാൻ ഉക്രൈൻ പറഞ്ഞ ഒരു ഒരു കോണ്ടാവും മറ്റേത് ഒരുപാട് കാര്യങ്ങളുണ്ട് മറ്റേ നമ്മൾ റഷ്യയില് ഒരുപാട് ബന്ധങ്ങളുണ്ടല്ലോ പിന്നെ വേണമെങ്കിൽ മോഡിക്കൊന്ന് സമീപിച്ച് നോക്കാം അമേരിക്കൻ്റെ അമേരിക്കൻ ഈ പറയുന്ന മറ്റൊരു രാജ്യം പക്ഷെ അത്ര എളുപ്പമല്ല അവർ അവരെ കൂടെ നിൽക്കുന്ന ഒരാളെ അവരെ അംഗീകരിക്കുകയുള്ളൂ അല്ലാതെ അവരെ പുറത്ത് നിന്നിട്ട് ഈ ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി ഒക്കെ ഇവർക്കുണ്ടായിരുന്ന പ്രശ്നം അതാണ് ഇവർ ഇവർ റഷ്യയാണ് അതിനടുത്തുന്നത് മോഡി ബി ജെ പി ഇവരോട് അടുത്ത് നിൽക്കുന്ന രാജ്യമാണ് പക്ഷേ മോഡി ഇപ്പോൾ കഴിഞ്ഞ തവണ ഈ തവണ വന്നതിന് ശേഷം ചെയ്ത കുറേ കാര്യങ്ങൾ അവർക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ അവർ മോഡിയെ ഭയങ്കര സപ്പോർട്ട് ചെയ്തതാണ് അപ്പൊ അങ്ങനെ സപ്പോർട്ട് ചെയ്ത സമയത്ത് മോഡി ഇയാളെ പോയി കെട്ടിപ്പിടിക്കുന്നു അപ്പൊ അവിടുത്തെ ഒരു വാ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ നാറ്റോയെ സംബന്ധിച്ചിടത്തോളം റഷ്യനെ ഇന്റിമിഡേറ്റ് ചെയ്യാനുള്ള വാ സ്ട്രാറ്റജിയാണ് അത് അവർക്കൊരു സെറ്റ് ബാക്ക് നഷ്ടം ഉണ്ടാകുന്ന സമയത്ത് അവരന്തേ പിന്നോട്ട് പോകില്ല അപ്പൊ ലോകത്തെ ഒരു പ്രധാനപ്പെട്ട രാജ്യം പുട്ടിനുമായിട്ട് എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അമേരിക്കയ്ക്ക് അതൊരു ഇൻസൾട്ടായിട്ട് ഫീൽ ചെയ്യും അല്ല നമ്മൾ ഈ റഷ്യയുമായി ല്ല സൗഹൃദം യൂണിയൻ സൗഹൃദ ഈ ഒരു കാര്യത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല പക്ഷെ യുക്രൈൻ ഇപ്പം പുട്ടിന് ഏറ്റവും കൂടുതൽ നമ്മൾ ആവശ്യം യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നുണ്ടോ പുട്ടിനെ സംബന്ധിച്ച് യുക്രൈൻ യുദ്ധം ലിമിറ്റഡ് വാങ്ങണം അത് പക്ഷേ അവിടെ തീരുന്ന ലക്ഷണം കാണുന്നില്ല അല്ല ട്രംപ് വരണം ഇത് ഇത് ഡ്രാഗ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇപ്പം ഇന്ന് നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ചിട്ട് പിന്നെ ദീർഘദൂര മിസൈലുകളുണ്ട് ഉക്രൈൻ കയ്യിൽ അത് അമേരിക്കയും ഇംഗ്ലണ്ടും കൊടുത്താണ് യു കെയും കൊടുത്താണ് ഈ രണ്ട് രാജ്യങ്ങൾ അനുവാദം ഉണ്ടെങ്കിലേ ഈ മിസൈലുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ അനുവാദം കൊടുത്തുള്ളൂ ഇത് ഏറ്റവും രണ്ടെണ്ണം ഉപയോഗിച്ചിട്ട് മോസ്കോയിലോ മറ്റോ ഒരു ഒരാക്രമണം നടത്തി കഴിഞ്ഞാൽ പുടിന്റെ സ്വഭാവം അനുസരിച്ച് അഭിമാനം പോകപ്പെടും പിന്നെ തിരിച്ചടിക്കാൻ ആണവ മിസൈൽ ഉപയോഗിച്ചായിരിക്കും ആണവ മിസൈലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ സ്ഥിതിമാവും പിന്നെ പുടിന്റെ യുദ്ധം പുടിൻ പ്രഖ്യാപിച്ച് അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രഖ്യാപിക്കാൻ നാറ്റോ ബിക്കോസ് യുക്രൈൻസ് സോ ദോ അമേരിക്ക പിന്നെ മിസൈൽ ഉണ്ട് അവരെ കഴിഞ്ഞു മിസൈൽ ടെക്നോളജി ഇത് ഇപ്പോഴും അഡ്വാൻസ് റഷ്യ ഇത് എസ്കുലേറ്റ് ചെയ്യും പുട്ടിൻ അങ്ങനെ പോകാൻ താല്പര്യമല്ല പക്ഷെ പുട്ടിന്റെ ആത്മാഭിമാനം പിൻവലിക്കാനും സംഭവിക്കുന്നില്ല സെർക്കോസ് ആണെങ്കിൽ ഈ നാറ്റോ സപ്പോർട്ട് കൊടുക്കുന്ന തരത്തുള്ള അയാള് പിൻവാങ്ങിയില്ല ഇതൊരു വല്ലാത്ത സ്റ്റേ സ്റ്റേജാണ് അപ്പൊ പുട്ടിൻ മോഡിയെ കാണാൻ ആഗ്രഹിക്കുന്ന ഈ വിഷയം തണുപ്പിക്കാനാണ് പക്ഷെ മോഡിക്ക് ഓൾറെഡി ഭയങ്കര പ്രഷറുണ്ട് കാരണം ഇന്ത്യ നമ്മൾ അമേരിക്ക നമ്മളുമായിട്ട് അടുത്തത് ഭയങ്കരമായിട്ട് അടുത്തതാണ് അപ്പൊ അടുത്തതായിട്ട് ഇപ്പൊ ഇങ്ങനെ വന്ന സമയത്ത് ഇന്റർനെക്റ്റ് ചെയ്തി നമ്മള് കേട്ടിട്ട് വളരെ സോയ്സ് ഇന്റർനാഷണൽ മീഡിയയിലൊക്കെ ന്യൂസും അമേരിക്ക കൃത്യമായ വാണിയും കൊടുത്തു എന്നുള്ളതാണ് ഇന്ത്യക്ക് ഓ യു കെ വിഷയത്തിൽ ഇടപെടണ്ട റഷ്യനൊക്കെ ഒരു പരിധി സഹായിക്കേണ്ടത് അല്ലല്ല അത് മോഡിയുടെ വിസിറ്റിന് ശേഷം അതിനുശേഷമാണ് മോദി സർക്കോസ് കാണാൻ പോയത് നമുക്കും ആത്മാവികാരം ഉണ്ടല്ലോ വലിയ രാജ്യം നമ്മൾ പരിധി കൊടുത്താൽ പക്ഷെ ചെറുതൊക്കെ കേൾക്കും അത് ഇന്ദിരാഗാന്ധിയുടെ കാലത്തും കേട്ടിട്ടുണ്ട് കാലത്തും കേട്ടിട്ടുണ്ട് മോദി പോയതിനു ശേഷം ഡോവൽ ചർച്ച ഡോവൽ ഇതിന്റെ സാധ്യതകൾ ആരായിരുന്നുണ്ട് അതൊക്കെ ഈ ഡോവൽ പോകുന്നതൊക്കെ മുമ്പും വിദേശകാര്യ ഉപദേഷ്ടാവും കാര്യങ്ങളൊക്കെ പോകുന്നു ഉക്രൈനുമായിട്ടുള്ള ബന്ധപ്പെട്ട ബന്ധപ്പെട്ട വിഷയത്തില് ഒരു ആന്റി അമേരിക്ക സ്റ്റാൻഡിലേക്ക് ഇന്ത്യ പോവുകയാണെങ്കിൽ അമേ വലിയ പ്രശ്നമാണ് അത് അമേരിക്ക ഗുണത്തെക്കാൾ അതിനും ദോഷം ചെയ്യും അങ്ങനെ ഒരുത്തം അടുത്തും നമ്മളിടയിൽ വന്ന് നികളിക്കേണ്ടാന്ന് വിചാരിക്കും ഇത് മുമ്പ് അവർ വിചാരിച്ചിട്ടുണ്ട് നെഹ്റുവിന്റെ കാര്യത്തിൽ നെഹ്റു ഇങ്ങനെ ഇവരെ ഒന്നും കേൾക്കാതെ ഇന്റർനാഷണൽ ഇൻ്റർനാഷണൽ ഫിഗറായപ്പോൾ ചൈനയോട് വന്നു കഥയടിച്ച് തന്നു ഇവമാൻ ചെറിയ പാകിസ്ഥാനോട് അടിച്ചു തന്നു അന്നെ പാകിസ്ഥാനെ ബഹോമാൻ ഉള്ളിൽ കൂടെ ശേഷിയുള്ള ആയുധങ്ങൾ കൂടെ നമ്മൾ പെട്ടു നമ്മൾ വിചാരിക്കുന്ന നമ്മൾ വിചാരിക്കുന്നതല്ലേ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു അറ്റംപ്റ്റ് നടത്തി ഈ അറ്റംപ്റ്റ് എന്ന് വെച്ചാൽ മോഡി ഞാൻ അന്നേ പറഞ്ഞത് ധീരമായ ആണ് പക്ഷെ അവിടുന്ന് വാണിംഗ് കിട്ടിയിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു ആ വാണിയും കിട്ടിയത് മനസ്സിലാക്കിയ ശക്തനായ ശത്രുവിനെ മിത്രത്തെ പിണക്കുമ്പോ അത് വലിയ അപകടം ചെയ്യും അതൊരു വലിയ അണ്ട്രസ്റ്റിലേക്ക് വലിയ പ്രശ്നമായി നമ്മൾ രണ്ട് ഉപരോധം വന്നാൽ നമ്മൾ തീർന്നു പോകും നിങ്ങൾക്ക് അറുന്നോണ്ടായിട്ടുണ്ടോ രണ്ട് ഓയിൽ ഉപരോധം വന്നിട്ടിയാൽ മതി എവിടെയെങ്കിലും നമ്മൾ തീർന്നു എന്ന് വെച്ചാല് വിലക്കയറ്റം വരും അപ്പം ഇത്രയും കാലം മോഡീനെ സപ്പോർട്ട് ചെയ്ത ആളുകളൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഓരോരോ ജനനായകന്മാരെ ജനശത്രുക്കളാക്കി മാറ്റിയത് രണ്ട് ഉപരോധം വന്ന് ഇട്ടാൽ മതി ഓയിലോ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആളുകൾ വർഷം കിട്ടാതെ മതി പിന്നെ ഇവിടെയുള്ള കുത്തിത്തിരിപ്പിടിയും പണി ഏറ്റെടുത്തോളൂ ഇവിടെ തന്നെ അവരുടെ പേറോളുള്ള ഒരുപാട് ആളുകളുണ്ട് പൊളിറ്റീഷ്യൻസും ഓഫീഷ്യൽസും അടക്കം അവരുടെ സി ഐയുടെ മനസ്സിലേ അപ്പം ഇതാണ് വാസ്തവം അപ്പം മോഡിയെ വിളിക്കുന്നു അദ്ദേഹം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു നമുക്ക് കിട്ടുന്നൊരു അംഗീകാരമാണ് പക്ഷേ നമ്മൾ ആ ഒരു അംഗീകാരത്തെ നമ്മൾ അമാദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം കാര്യങ്ങൾ നമുക്കെതിരാവും അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ബയോലാറ്ററൽ റിലേഷൻഷിപ്പിൽ നമ്മൾ പൊതുവേ കണ്ടിന്യൂ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് അവരുമായിട്ട് ബന്ധങ്ങൾ അവരുമായിട്ട് അത്യാവശ്യം അവസാന അമ്മിനേഷൻസ് നമ്മൾ വാങ്ങുന്നുണ്ട് പല രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് ഉക്രൈൻ യുദ്ധത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യപ്പെടുന്ന സഹായങ്ങളും നിലപാടുകളും നമ്മൾ എടുത്തു കഴിയുകയും അത് അമേരിക്കയുടെ താല്പര്യങ്ങൾ എതിരാകുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരും നിലവിലുള്ള സാഹചര്യത്തിൽ നമ്മുടെ നമ്മൾ വളരെ വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യത്തെ മോനൊടിച്ച് കളയും അങ്ങനെ പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് വേണേൽ ആഹ്ലാദിക്കാം എനിക്ക് വേണമെങ്കിൽ ഗംഭീരം മോഡി അതാക്കി ഭയങ്കര ലീയോ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ലോകത്തുള്ള ഒരു രാജ്യത്തിനൊരു അൻപത് വർഷത്തേക്ക് അമേരിക്കയെ പിടിക്കാനുള്ള ശേഷി ഇപ്പോ അല്ല അമേരിക്കൻ അഞ്ച് വയസ്സല്ലാതായപ്പോഴും അത്രയും കണക്കാക്കിയിട്ട് അവർ വാർ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് സിക്സ് ജനറേഷൻ ഫൈറ്റുള്ള എന്ന് പറഞ്ഞ സാധനം കടാലിൽ പോലും പിടിക്കാം അതുവരെ അവർ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവരെ പല ടെക്നോളജി അറിയില്ല എന്താകും ആ സാധാരണ ആകാശത്ത് ഇടക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്ന പക തളികളുണ്ട് ഏതായാലും കുന്നാളികൾ അവിടുന്ന് വന്നാൽ സാധ്യത ഇല്ലല്ലോ അത് എവിടുന്ന് വന്നാൽ നിങ്ങൾ ചെയ്യാവുന്നേ ഉള്ളൂ സോ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് വേണമെങ്കിൽ നമുക്ക് അപമാദിക്കാം പക്ഷേ ഇൻ റിയാലിറ്റി റഷ്യയുമായിട്ട് ഇപ്പോഴത്തെ സാധ്യത അല്ല റഷ്യയെ പോലെ അഭിമാനം പോലെയല്ല പണ്ടത്തെപ്പോലെയല്ല ലേറ്റസ്റ്റ് അഭിമാന പ്രശ്നമായിട്ട് വെസ്റ്റേൺ രാജ്യങ്ങൾ എടുക്കുന്നുണ്ട് പണ്ട് ഐഡിയോളജിക്കലായിരുന്നു ഇപ്പം ഈ യുദ്ധം പേഴ്സണലി കൂടിയാണ് പുട്ടിനുമായിട്ടാണ് ഈ യുദ്ധം മുമ്പ് ഐഡിയോളജിക്കൽ ഓർമ്മ ഇപ്പം പുട്ടിനുമായിട്ടാണ് അപ്പം നമ്മൾ പരിധി കൂടുതൽ അതിൽ കയറിയിട്ട് നമ്മൾ ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറയും കാരണം അദ്ദേഹത്തിൻ്റെ ഒരേ രാശ്വാസം ഇന്ത്യയാണ് ഒരു ലോകരാജ്യം അടുപ്പിക്കുന്നില്ല പ്രധാനപ്പെട്ട എണ്ണപ്പെട്ട ഒരു ലോകരാജ്യം അടുപ്പിക്കുന്നില്ല ചൈനയ്ക്കൊന്നും ഇന്ത്യക്കുള്ളൊരു ആക്സപ്റ്റൻസ് അമേരിക്കയിലെ മറ്റ് ലോകരാജ്യങ്ങൾക്കിടയിലില്ല ഇന്ത്യേനെ കൊള്ളാവുന്നതിന് മിക്കുന്നുണ്ട് അത് മോഡി എസ്പെഷ്യലി ഇൻറ്റഗ്രിറ്റി ഉള്ളൊരാളെന്നുള്ള ഇമേജ് മോഡിക്കുണ്ട് പക്ഷേ ഏത് ആരായാലും പരിധി കൂടുതൽ കഴിക്കൂടുതൽ ആവുമ്പോൾ അത് മറ്റു പലരുടെയും താല്പര്യങ്ങൾ എതിരാകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഒറ്റ കേൾക്കാളുടെ ശേഷി ഉണ്ടാവണം എനിക്ക് തോന്നുന്നില്ല അമേരിക്കയോട് ഒറ്റ കിണക്കാല ശേഷിന്ന് ഇപ്പം നമുക്കായിരുന്നു